ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് പുക്കാട്ടുപടിയിൽ 5x350 സെൻറ് സ്ഥലത്ത് 2370 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമോടുകൂടി വരുന്ന ഒരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വീട് പരിചയപ്പെടുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീടുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടാതെ ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് വിദഗ്ധരായ എൻജിനീയർമാരുടെ കീഴിൽ പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 10 കിലോമീറ്റർ മാത്രം ദൂരത്തായാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും കൊച്ചി ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് 2 കിലോമീറ്റർ മാത്രമേ വരുന്നുള്ളൂ. കൂടാതെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്റർ ദൂരത്തായി നിൽക്കുന്ന ഒരു വീടാണ് ഇന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു കണ്ടംപററി സ്റ്റൈലും കൊളോണിയൽ സ്റ്റൈലും മിക്സ് ചെയ്ത് വരുന്ന ഒരു എലിവേഷൻ വീടിൻ്റെ മുന്നിലായിട്ട് നമുക്ക് കാണാം. അവിടെ നല്ല ടെക്സ്ചർ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ മുന്നിലായിട്ട് 5 മീറ്ററോളം വീതി വരുന്ന ഇൻ്റർലോക്ക് കട്ടവിരിച്ചിട്ടുണ്ട്. ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്ത ഒരു ഏരിയയിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിൻ്റെ മുന്നിലായി വലിപ്പമുള്ള ഒരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ വലിപ്പമുള്ള ചുറ്റുമതിലുകളും കാണാം. ഗേറ്റ് തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചാൽ 3 വലിയ വണ്ടി പാർക്ക് ചെയ്യാവുന്ന സൗകര്യം വീടിൻ്റെ മുന്നിലായിട്ട് ലഭിക്കുന്നുണ്ട്. ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്ത ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ കൂടിയാണ്. വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളവും പൈപ്പ് കണക്ഷനുമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ കിച്ചണിൻ്റെ പുറം ഭാഗത്താണ് എത്തി നിൽക്കുന്നത്. ഇവിടെ ഒരു വലിയ വർക്ക് ഏരിയ സ്പേസിനുള്ള ഒരു പ്രൊവിഷനും കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ ഇപ്പോൾ വീടിൻ്റെ മുൻഭാഗത്ത് വന്നെത്തിച്ചേർന്ന് നിൽക്കുകയാണ്. ഇവിടെയായിട്ടാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത്. വടക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് കിണറിൻ്റെ സ്ഥാനം കൊടുത്തിട്ടുള്ളത്. വീട് നിൽക്കുന്നത് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല പോലെ ചെയ്തിട്ടുള്ള ഒരു വില്ല പ്രൊജക്റ്റിലെ വീടാണ്. 5x350 സെൻറ് സ്ഥലം വരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള വീടും ചുറ്റും മുറ്റങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ മനോഹരമായ വിൻഡോകളാണ് വീടിൻ്റെ മുന്നിലായി കൊടുത്തിട്ടുള്ളത്. വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഗ്രാനൈറ്റാണ് ചെയ്തിട്ടുള്ളത്. മനോഹരമായി തന്നെ ചെയ്തിട്ടുള്ള ഗ്രാനൈറ്റ് നമുക്ക് കാണാം. വീടിൻ്റെ ഡോറിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കും വീടിൻ്റെ ദർശനം വടക്ക് ഭാഗത്തേക്കുമാണ്. ഡോറിൻ്റെ വർക്ക് ഇനി കംപ്ലീറ്റ് ആവാനുണ്ട്. അത് തേക്കിൻ്റെ ഡോറാണ് വരേണ്ടത്. നമുക്കിനി ലിവിംഗ് ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ വലിപ്പമുള്ളൊരു ലിവിംഗ് ഹാളിലാണ് നിൽക്കുന്നത്. ഏകദേശം 13.5 അടി നീളവും 11.5 അടി വീതിയും വരുന്ന ഒരു ലിവിംഗ് ഹാളാണ്. ഇതിൻ്റെ മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകളും TV യൂണിറ്റും എല്ലാം കൊടുത്ത് ഭംഗി തന്നെ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഫ്ലോർ ചെയ്തിട്ടുള്ളത് ഐവറി കളറിൽ വരുന്ന 5 അടി നീളവും 2.5 അടി വീതിയും വരുന്ന വെട്രിഫൈഡ് ടൈല് തന്നെയാണ്. അങ്ങനെ നമ്മൾ ലിവിംഗ് ഹാളിൽ നിന്നും ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാള് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ്. ഇതിനേകദേശം 16 അടി നീളവും 17 അടി വീതിയും വരുന്ന വലിപ്പമുള്ള ഈ ഒരു ഡൈനിങ് ഹാളിൽ 2 വലിയ ടേബിൾ ഇടാവുന്നൊരു സ്പേസ് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് ഭംഗിയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു ഡൈനിങ് ഹാളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഡൈനിങ് ഹാളിലേക്ക് ഡയറക്റ്റ് ഫുഡ് സെർവ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഓപ്പൺ കിച്ചണാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മനോഹരമായ ഡിസൈനോടുകൂടി തന്നെ ചെയ്തിട്ടുള്ളൊരു ഓപ്പൺ കിച്ചൺ നമുക്ക് കാണാം. കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ്. നല്ല കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത ഭംഗിയിൽ നിർമ്മിച്ചിട്ടുള്ള വലിപ്പമുള്ളൊരു കിച്ചണിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. കിച്ചണിൽ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. 100% വാസ്തുശാസ്ത്രപ്രകാരം തന്നെ പണിതിട്ടുള്ള ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താഴെ 2 ബെഡ്റൂമാണ് വരുന്നത്. നമുക്ക് ബെഡ്റൂമുകളിലേക്ക് പോയി നോക്കാം. ഈ ബെഡ്റൂമിന് 14 അടി നീളവും 11 അടി വീതിയും വരുന്ന ഒരു ബെഡ്റൂം തന്നെയാണ്. ഇതിന് കബോർഡ് വർക്കും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ 2 സൈഡിലും വിൻഡോ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല വെളിച്ചം വീടിൻ്റെ അകത്തേക്ക് ലഭിക്കുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമും നമുക്ക് കാണാം. ജാഗോറിൻ്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. കൺസീൽഡ് ഫ്ലഷ് ടാങ്കും ക്ലോസറ്റെല്ലാം കൊടുത്ത് ഭംഗിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഒരു ബെഡ്റൂം കണ്ടു. ഇനി 2ാമത്തെ ബെഡ്റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു സൈഡിലായിട്ടാണ് 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ഇതും വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. അതേ അളവിൽ തന്നെ വരുന്ന വലിപ്പമുള്ള മറ്റൊരു ബെഡ്റൂമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനും ഫോൾ സീലിംഗ് വർക്കുകളും വലിപ്പമുള്ളൊരു കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. വലിപ്പമുള്ള ബാത്റൂമുകൾ തന്നെയാണ് എല്ലാ ബെഡ്റൂമിനും ലഭിക്കുന്നത്.
ഇവിടെയും നമുക്ക് മാറ്റ് ഫിനിഷിങ്ങിൽ വരുന്ന ടൈലെല്ലാം കൊടുത്ത് ഭംഗിയിൽ നിർമ്മിച്ചിട്ടുള്ള ബാത്റൂം കണ്ടു. ഈ ഒരു കോർണറിൽ ഒതുങ്ങിയിരിക്കുന്ന രീതിയിലാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ സ്റ്റേ റൂമിൻ്റെ അടിയിലെല്ലാം അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ തന്നെ താഴത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിലാണ് ആ ഒരു സ്റ്റോറേജ് സ്പേസ് എല്ലാം ചെയ്തിട്ടുള്ളത്. അങ്ങനെ സ്റ്റെപ്പ് കയറി നമുക്കിനി ഒന്നാമത്തെ നിലയിലേക്ക് പോകുമ്പോൾ അവിടെ ഗ്രാനൈറ്റാണ് സ്റ്റെയർ ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ ഫ്ലോറെല്ലാം ഗ്രാനൈറ്റിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഹാൻഡ് ഡ്രില്ലിൽ ജിയുടെ പൈപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ടോപ്പ് വുഡൻ ഫിനിഷിങ്ങോട് കൂടിയാണ്. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിപ്പമുള്ള ഒരു ഹോളിലേക്കാണ് നമ്മൾ വന്നെത്തിച്ചേർന്ന് നിൽക്കുന്നത്. സ്റ്റെയർ റൂമിൻ്റെ ആ ഒരു ഭിത്തിയിലെല്ലാം വിൻഡോ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല വെളിച്ചം ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ വീടിൻ്റെ നിർമ്മാണം. നല്ല വെളിച്ചവും എയർ സർക്കുലേഷനും കൂടുതലായിട്ട് ലഭിക്കുന്ന ഒരു വീട് തന്നെയാണ്. അങ്ങനെ നമ്മളൊരു വലിപ്പമുള്ളൊരു ഹോളിലേക്കാണ് കയറി വരുന്ന നിൽക്കുന്നത്. അവിടെ ഒരു ടി വി യൂണിറ്റും മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ള വലിപ്പമുള്ളൊരു ഹോളിനിൽ നമുക്ക് ഇനി മൂന്ന് ബെഡ്റൂമിലേക്ക് വരുന്ന എൻട്രി ഇവിടെ നിന്നുമാണ്. ഈ ഒരു ബെഡ്റൂം താഴത്തെ അതേ അളവിൽ തന്നെ 14x11 അളവിൽ വരുന്ന ഒരു ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും താഴത്തെ പോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കും കബോർഡ് വർക്കും രണ്ട് സൈഡിലും വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. കൺസീൽഡ് ഫ്ലഷ് ടാങ്കും ക്ലോസറ്റ് എല്ലാം തന്നെ കൊടുത്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു ബാത്റൂമാണ്. അപ്പോൾ നമ്മൾ മൂന്ന് ബെഡ്റൂം കഴിഞ്ഞു, ഇനി നാലാമത്തേതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബെഡ്റൂം നമുക്ക് സ്റ്റഡി റൂമായിട്ടോ ബെഡ്റൂമായിട്ടോ യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് നിർമ്മാണം. കാരണം ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് രീതിയിലും ഉപയോഗിക്കാവുന്ന രീതിയിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ഇനി അഞ്ചാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഈ ഒരു സൈഡിലായിട്ടാണ് അഞ്ചാമത്തെ ബെഡ്റൂം വരുന്നത്. ഇത് നമുക്ക് ഏകദേശം 13 നീളവും 12.5 വീതിയും വരുന്ന വലിപ്പമുള്ള മറ്റൊരു ബെഡ്റൂമിലാണ് നിൽക്കുന്നത്. ഇതിനും വലിപ്പമുള്ള ഒരു കബോർഡ് വർക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. ഇനി നമുക്ക് പോകേണ്ടത് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ്. അതിനു മുമ്പ് ഞാൻ ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഒന്നുകൂടി പറയാം. 5.350 സെൻറ് സ്ഥലത്ത് 2370 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 88 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിളാണ്. മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരി വൺ.